അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാം അലാ അഷ്റഫിൽ അംബിയാഇ വൽ മുർസലീൻ നബിയിനാ വഹബീബിനാ മുഹമ്മദിൻ വആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ വഅലാ മൻ തബിഅഹും ബിഇഹ്സാനിൻ ഇലാ യൗമിദ്ദീൻ അമ്മാ ബഅദ്. ഏറെ ബഹുമാനമുള്ള സത്യവിശ്വാസികളെ, സഹോദരങ്ങളെ, മഹ്ശറിൽ വിചാരണയ്ക്ക് വേണ്ടിയുള്ള കാത്തിരിപ്പ് പോലും 50,000 വർഷം ദൈർഘ്യമുള്ളതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ശഫാഅത്തിലൂടെയാണ് വിചാരണ തുടങ്ങുന്നത് തന്നെ. അതിനുശേഷവും കാര്യങ്ങൾ എളുപ്പമായി കിട്ടേണ്ടതുണ്ട്, ഇല്ലായെങ്കിൽ അത് കടുത്ത പരീക്ഷണവും പ്രയാസവുമായിരിക്കും. മഹ്ശറിൽ വിശ്വാസികളെ രക്ഷപ്പെടുത്തുന്ന പ്രധാനപ്പെട്ട ഘടകങ്ങളിലൊന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ശുപാർശയാണ്. വിശ്വാസികളുടെ പാപങ്ങൾ പുറത്തു കൊടുക്കാനും അവർക്ക് വിട്ടുവീഴ്ച നൽകുവാനും അവരെ നരകത്തിൽ നിന്ന് മോചിപ്പിക്കുവാനും അവരെ സ്വർഗത്തിൽ പ്രവേശിപ്പിക്കുവാനുമൊക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ശുപാർശയുണ്ടെങ്കിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ആ ശുപാർശ സ്വീകരിക്കുന്നതാണ്. സ്വഹീഹായ ഹദീസിൽ കാണാം, അല്ലാഹു സുബ്ഹാനഹു വ തആല നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് മഹ്ശറിൽ വെച്ച് പറയും, പ്രവാചകൻ ദീർഘമായി സുജൂദ് ചെയ്യും, അല്ലാഹുവിനോട് പ്രാർത്ഥിക്കും. അപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയും, ഇർഫഅ റഅസക, താങ്കളുടെ തല ഉയർത്തുക, വഷ്ഫഅ തുഷഫഅ, താങ്കൾ ശുപാർശ നടത്തിക്കോളൂ, താങ്കളുടെ ശുപാർശ സ്വീകരിക്കപ്പെടുന്നതാണ്. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ശുപാർശ ഖിയാമത്ത് നാളിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വീകരിക്കും. ആ ശുപാർശ ലഭിച്ച് രക്ഷപ്പെടുവാൻ നാം എന്താണ് ചെയ്യേണ്ടത്? പലർക്കും ഉണ്ടാകാവുന്ന സംശയമാണ്. ഇൻഷാ അല്ലാ അതിന് മറുപടി പറയുവാനാണ് ഈ സംസാരത്തിലൂടെ ഉദ്ദേശിക്കുന്നത്. പല കാര്യങ്ങളും ആ വിഷയത്തിൽ പ്രത്യേകമായി തന്നെ എടുത്തു പറയപ്പെട്ടിട്ടുണ്ട്. അവിടെ പൊതുവെ നമ്മൾ മനസ്സിലാക്കേണ്ടത് തൗഹീദുള്ള അല്ലാഹുവിലും പരലോകത്തിലും ഖുർആനിലും മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിലും അങ്ങനെ തുടങ്ങി ഈമാൻ കാര്യങ്ങളിലൊക്കെ വിശ്വസിക്കുകയും മുസ്ലിമീങ്ങളായി ജീവിച്ച് മരിക്കുകയും ചെയ്ത ആളുകൾക്കൊക്കെ ഇൻഷാ അല്ലാ മൊത്തത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ശുപാർശ ലഭിക്കുന്നതാണ്. എന്നാൽ ആ പൊതുവായ ശുപാർശയ്ക്ക് പുറമെ പ്രത്യേകമായി തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ചില ആളുകൾക്ക് വേണ്ടി ശുപാർശ ചെയ്യും. അതാരൊക്കെയാണ് എന്ന് നമുക്ക് പരിശോധിക്കാം. ഇമാം ബുഖാരി റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹത്തിൻ്റെ സ്വഹീഹിൽ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിൽ നിന്ന് ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം, അദ്ദേഹം ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിച്ചു, മൻ അസ്അദു നാസി ബി ശഫാഅതിക യൗമൽ ഖിയാമ, അല്ലാഹുവിൻ്റെ പ്രവാചകരെ, ഖിയാമത്ത് നാളിൽ താങ്കളുടെ ശഫാഅത്തിലൂടെ ഏറ്റവും വലിയ വിജയം വരിക്കുന്ന ആൾ ആരാണ്? അപ്പോൾ രണ്ട് കാര്യങ്ങൾ ഈ ഹദീസിൽ നിന്ന് ലഭിച്ചു. ഒന്ന്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ശുപാർശയുണ്ട്. രണ്ട്, പ്രവാചകൻ്റെ ശുപാർശ ലഭിക്കുന്നവർ ഏറ്റവും വലിയ വിജയികളായിരിക്കും. അവർ നരകത്തിൽ പ്രവേശിപ്പിക്കപ്പെടുകയില്ല, അവർക്ക് സ്വർഗം ലഭിക്കുന്നതാണ്. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ശഫാഅത്ത് ലഭിച്ച് ഭാഗ്യം നേടിയെടുക്കുന്ന ആൾ ആരാണ് എന്ന് അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു ചോദിച്ചപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നൽകിയ മറുപടി, അസ്അദു നാസി ബി ശഫാഅതി യൗമൽ ഖിയാമ മൻ ഖാല ലാ ഇലാഹ ഇല്ലല്ലാ ഖാലിസൻ മിൻ ഖൽബിഹി ഔ നഫ്സിഹി. ഖിയാമത്ത് നാളിൽ എൻ്റെ ശുപാർശ കൊണ്ട് രക്ഷപ്പെടുന്നത് ആരാണോ ലാ ഇലാഹ ഇല്ലല്ലാ എന്ന് തൻ്റെ ഹൃദയത്തിൽ നിന്ന്, തൻ്റെ ആത്മാവിൽ നിന്ന് ആത്മാർത്ഥമായി അർത്ഥമറിഞ്ഞുകൊണ്ട് പറയുന്നത്, അവർക്ക് എൻ്റെ ശുപാർശ കൊണ്ട് രക്ഷപ്പെടാൻ സാധിക്കുമെന്നാണ്. അതുകൊണ്ട് സഹോദരങ്ങളെ, ഏറ്റവും ആദ്യം വേണ്ടത് ലാ ഇലാഹ ഇല്ലല്ലാ എന്ന കലിമത്തു തൗഹീദിനെ നാം നമ്മുടെ ജീവിതത്തിൽ കൊണ്ടുവരലാണ്. അതിൻ്റെ അർത്ഥവും ആശയവും പൊരുളുമറിഞ്ഞുകൊണ്ട് ആ കലിമത്തു തൗഹീദിൽ വിശ്വസിക്കലാണ്. അതിന് വിരുദ്ധമായ ചെറുതും വലുതുമായ എല്ലാ നിലക്കുമുള്ള ഷിർക്കിൽ നിന്നും കുഫറിൽ നിന്നും വിട്ടു നിൽക്കലുമാണ്. അങ്ങനെ ലാ ഇലാഹ ഇല്ലല്ലാ എന്ന കലിമത്തു തൗഹീദ് കൊണ്ട് എന്ത് ആദർശമാണോ ഒരു വിശ്വാസിയിൽ ഉണ്ടാവേണ്ടത്, ആ ആദർശമെല്ലാം കാത്തു സൂക്ഷിച്ചുകൊണ്ട്, അതുകൊണ്ടാണ് ഖാലിസൻ മിൻ ഖൽബിഹി എന്ന് പറഞ്ഞത്. ആത്മാർത്ഥതയോടുകൂടിയാണ് അത് ചൊല്ലിയിട്ടുള്ളത്. ആരെയും കാണിക്കാൻ വേണ്ടിയല്ല, ആരെയും ബോധിപ്പിക്കാൻ വേണ്ടിയല്ല, മറിച്ച് ലാ ഇലാഹ ഇല്ലല്ലാഹയുടെ ആദർശം എന്താണോ അത് പൂർണ്ണമായും ഞാൻ സത്യപ്പെടുത്തുകയും അംഗീകരിക്കുകയും ചെയ്യുന്നു, അതെൻ്റെ ജീവിതത്തിലൂടെ ഞാൻ സാക്ഷ്യപ്പെടുത്തുന്നു എന്നിങ്ങനെ പ്രഖ്യാപിച്ച് ജീവിച്ച ആളുകൾക്ക് ഖിയാമത്ത് നാളിൽ ഇൻഷാ അല്ലാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ശഫാഅത്ത് ലഭിക്കുകയും അതിലൂടെ അവർ വിജയിക്കുകയും ചെയ്യും എന്ന്
ആ ഹദീസ് നമുക്ക് മനസ്സിലാക്കി തരുന്നു. രണ്ടാമത്തെ ഒരു കാര്യം, ധാരാളമായി സുന്നത്തായ കർമ്മങ്ങൾ വർദ്ധിപ്പിക്കലാണ്. ഫർളായ കാര്യങ്ങൾ എന്തായാലും ചെയ്യണം, അതിനു പുറമെ സുന്നത്തായ നമസ്കാരങ്ങൾ പ്രത്യേകിച്ചും വർദ്ധിപ്പിക്കുകയും സുജൂദുകൾ ധാരാളമായി വർദ്ധിപ്പിക്കുകയും ചെയ്താൽ, അഥവാ ധാരാളമായി സുന്നത്ത് നമസ്കാരങ്ങൾ നിർവഹിച്ച് അതിലൂടെ സുജൂദുകൾ വർദ്ധിപ്പിച്ചാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഷഫാഅത്ത് ലഭിക്കുന്നതാണ്. ഇമാം മുസ്ലിം റഹ്മത്തുല്ലാഹി അലൈഹി അദ്ദേഹത്തിൻ്റെ സ്വഹീഹിലും ഇമാം അഹ്മദ് റഹ്മത്തുല്ലാഹി അലൈഹി അദ്ദേഹത്തിൻ്റെ മുസ്നദിലും ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം, റബീഅത്ത് ഇബ്നു കഅബ് അൽ അസ്ലമി റളിയല്ലാഹു തആല അൻ, അദ്ദേഹം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് ഖിദ്മത്ത് ചെയ്യുന്ന, പ്രവാചകന് ആവശ്യമായ കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കുന്ന ഖാദിമുകളിൽപ്പെട്ട, സേവകന്മാരിൽപ്പെട്ട ഒരാളായിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അങ്ങനെ പ്രവാചകൻ ആരെങ്കിലും എന്തെങ്കിലും ചെയ്തു കൊടുത്താൽ തിരിച്ച് അവരുടെ ആവശ്യം എന്താണ് എന്ന് ചോദിക്കുകയും അത് ചെയ്തു കൊടുക്കാൻ താല്പര്യം കാണിക്കുകയും ചെയ്തിരുന്നു. അങ്ങനെ ഒരിക്കൽ റബീഅത്ത് ഇബ്നു കഅബ് അൽ അസ്ലമി റളിയല്ലാഹു പ്രവാചകന് വുളു എടുക്കാനുള്ള വെള്ളവും മറ്റും കൊണ്ടുചെന്ന് കൊടുത്ത സന്ദർഭത്തിൽ അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ അദ്ദേഹത്തോട് ചോദിച്ചു, താങ്കൾക്ക് എന്തെങ്കിലും ആവശ്യങ്ങളുണ്ടോ? എങ്കിൽ എന്നോട് പറയുക, ആ ആവശ്യങ്ങൾ തിരിച്ച് ഞാൻ താങ്കൾക്കും ചെയ്തു തരാം. അപ്പോൾ അദ്ദേഹം നൽകിയ മറുപടി ഇമാം അഹ്മദിൻ്റെ മുസ്നദിൽ കാണുന്നത്, ഹാജത്തി, എനിക്കൊരാവശ്യമുണ്ട് നബിയെ, അൻ തഷ്ഫ അലി യൗമൽ ഖിയാമ, ഖിയാമത്ത് നാളിൽ നിങ്ങൾ എനിക്ക് വേണ്ടി ശുപാർശ പറയണം. ഖിയാമത്ത് നാളിൽ നിങ്ങൾ എനിക്ക് വേണ്ടി ശുപാർശ പറയണം. ആ ശുപാർശ എന്താണ്, എന്താണ് അദ്ദേഹത്തിൻ്റെ ആവശ്യമെന്ന് ഇമാം മുസ്ലിമിൻ്റെ റിവായത്തിലുണ്ട്, അസ്അലുക മുറാഫഖതക ഫിൽ ജന്ന, സ്വർഗത്തിലും എനിക്ക് നിങ്ങളുടെ കൂടെയാവണം, അതിനുവേണ്ടി നിങ്ങൾ അള്ളാഹുവിനോട് എനിക്ക് വേണ്ടി ശുപാർശ പറയണം എന്നാണ് അദ്ദേഹം പറഞ്ഞത്. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തോട് പറഞ്ഞത്, അങ്ങനെയാണെങ്കിൽ ഫഅഇന്നി അലാ നഫ്സിക ബികസറത്തി സുജൂദ്, ധാരാളം സുജൂദുകൾ ചെയ്തുകൊണ്ട് ആ വിഷയത്തിൽ നീ എന്നെ സഹായിക്കുക എന്ന് പറഞ്ഞാൽ, എൻ്റെ ശുപാർശ താങ്കൾക്ക് ഉപകാരപ്പെടണമെങ്കിൽ താങ്കൾ ധാരാളമായി ഇബാദത്ത് ചെയ്യുന്ന ആളായിരിക്കണം, ധാരാളമായി നമസ്കരിക്കുന്ന ആളായിരിക്കണം, ധാരാളമായി സുജൂദ് ചെയ്യുന്ന ആളായിരിക്കണം, എങ്കിൽ എൻ്റെ ഷഫാഅത്ത് താങ്കൾക്ക് ലഭിക്കുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിരിക്കുകയാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇൻഷാ അല്ലാ ഇത് ഈ ഉമ്മത്തിലെ എല്ലാവർക്കും ലഭിക്കുന്നതാണ്. ധാരാളം സുന്നത്ത് നമസ്കാരങ്ങളും സുജൂദുകളും വർദ്ധിപ്പിച്ചാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ശുപാർശ ലഭിച്ച് വിജയിക്കുവാൻ നമുക്ക് സാധിക്കുന്നതാണ്. അക്കാര്യം നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കുക. മറ്റൊരു കാര്യമാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് വേണ്ടി അൽ വസീലയെ തേടുക. അൽ വസീല എന്ന് പറഞ്ഞാൽ സ്വർഗത്തിലെ ഒരു ഉന്നതമായ സ്ഥാനമാണ്. അത് അള്ളാഹുവിൻ്റെ അടിമകളിൽ ഒരേ ഒരാൾക്ക് മാത്രമേ ലഭിക്കുകയുള്ളൂ. അത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് ലഭിക്കാൻ വേണ്ടി നമ്മൾ ദുആ ചെയ്താൽ, അതിനാണ് വസീലയ്ക്ക് വേണ്ടി ദുആ ചെയ്യുക എന്ന് പറയുന്നത്. അത്തരം ആളുകൾക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഷഫാഅത്ത് ലഭിക്കുന്നതാണ്. ഇമാം മുസ്ലിം റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹത്തിൻ്റെ സ്വഹീഹിൽ ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം, അബ്ദുല്ലാഹി ബിൻ അമ്ര ബിൻ അൽആസ് റളിയല്ലാഹു അൻഹു പറയുന്നു, പ്രവാചകൻ പറഞ്ഞതായി അദ്ദേഹം കേട്ടു, ഇദാ സമിഅ്തുമുൽ മുഅദ്ദിന, ബാങ്ക് വിളിക്കുന്ന ആൾ ബാങ്ക് വിളിക്കുന്നത് കേൾക്കുമ്പോൾ, ഫഖൂലു മിസ്ലമാ യഖൂലു, ആ മുഅദ്ദിൻ പറയുന്നത് പോലെ നിങ്ങളും പറയണം. ഹയ്യ അലൽ സലാ, ഹയ്യ അലൽ ഫലാ എന്ന് പറയുമ്പോൾ മാത്രം ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ല, അതല്ലാത്തതൊക്കെ ബാങ്ക് വിളിക്കുന്ന ആൾ പറയുന്നത് പോലെ തന്നെ പറയുക. സുമ്മ സല്ലു അലയ്യ, എന്നിട്ട് പിന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മേൽ സ്വലാത്ത് ചൊല്ലുക. അത് ഇബ്രാഹീമിയ സ്വലാത്ത് മുഴുവനായി കൊണ്ടാണെങ്കിൽ അതാണ് കൂടുതൽ ഖൈർ. അള്ളാഹുമ്മ സല്ലി അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദിൻ കമാ സല്ലൈത അലാ ഇബ്രാഹീമ വഅലാ ആലി ഇബ്രാഹീം എന്ന് പറയുന്ന നമസ്കാരത്തിൽ ചൊല്ലുന്ന ഇബ്രാഹീമിയ സ്വലാത്ത് മുഴുവനായി ചൊല്ലിയാൽ ഖൈറാണ്. ഇല്ലെങ്കിൽ അള്ളാഹുമ്മ സല്ലി അലാ മുഹമ്മദ് എന്നുള്ള നിലക്ക് ചുരുങ്ങിയ രൂപത്തിൽ പറഞ്ഞാലും വിരോധമില്ല. ഫഇന്നഹു മൻ സല്ല അലയ്യ സ്വലാത്തൻ സല്ലല്ലാഹു അലൈഹി ബിഹാ അശ്റാ, എൻ്റെ മേൽ ആരാണോ സ്വലാത്ത് ചൊല്ലുന്നത് അവർക്ക് അല്ലാഹു സുബ്ഹാനഹു വതആല 10 സ്വലാത്ത് നൽകുന്നതാണ്, 10 അനുഗ്രഹങ്ങൾ നൽകുന്നതാണ്. മലഉൽ അലയിൽ അവരെക്കുറിച്ച് 10 തവണ അല്ലാഹു സുബ്ഹാനഹു വതആല പറയുന്നതാണ്. എന്നിട്ട് പ്രവാചകൻ പറഞ്ഞു, സുമ്മ സലുല്ലാഹു ലിൽ വസീല, നിങ്ങൾ പിന്നീട് അതിന് ശേഷം എനിക്ക് വസീലയെ തേടണം. ഫഇന്നഹാ മൻസിലത്തുൻ ഫിൽ ജന്ന, അത് സ്വർഗത്തിലെ ഒരു സ്ഥാനമാണ്. ലാ തൻബഗി ഇല്ലാ ലി അബ്ദിൻ മിൻ ഇബാദില്ലാ, അല്ലാഹുവിൻ്റെ അടിമകളിൽപ്പെട്ട ഒരേ ഒരു അടിമക്ക് മാത്രമേ ആ വസീല എന്ന സ്ഥാനം ലഭിക്കുകയുള്ളൂ. വ അർജു അൻ അക്കൂന അനഹുവ, ആ സ്ഥാനം എനിക്ക് ലഭിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ഫമൻ സഅലലി അൽ വസീല, ആരാണോ എനിക്ക് വസീലയെ തേടുന്നത്, ഹല്ലത്ത് ലഹു ഷഫാഅ, ആ വ്യക്തിക്ക് എൻ്റെ ഷഫാഅത്ത് ലഭിക്കുന്നതാണ്, ആ ഷഫാഅത്ത് ഉപകാരപ്പെടുകയും ചെയ്യുന്നതാകുന്നു. അപ്പോൾ പ്രവാചകന് വസീലയെ നമ്മൾ തേടണം.
അത് ബാങ്കിന് ശേഷമുള്ള പ്രാർത്ഥനയിൽ നമുക്ക് കാണാം അതെങ്ങനെയാണ് ചോദിക്കേണ്ടത് എന്ന്. അല്ലാഹുമ്മ റബ്ബ ഹാദിഹി ദഅവതി തമ്മ വസ്സലാത്തിൽ ഖായിമ ആതി മുഹമ്മദൻ അൽ വസീലത വൽ ഫദീല വബഅസ്ഹു മഖാമൻ മഹ്മൂദൻ അല്ലദി വഅത എന്ന ദുആ ആണ്. അത് ഓരോ അഞ്ച് വക്ത് സന്ദർഭത്തിലുള്ള ബാങ്കിന് ശേഷവും നമ്മൾ പ്രവാചകന് വേണ്ടി തേടുക. അതിനു പുറമെ അതല്ലാത്ത സന്ദർഭത്തിലും അള്ളാഹുവേ പ്രവാചകന് നീ വസീല നൽകണമേ എന്ന് നമ്മുടെ ദുആകളിൽ ഉൾപ്പെടുത്തിയാലും കുഴപ്പമില്ല. എത്രമാത്രം നമ്മൾ പ്രവാചകന് വസീലയെ തേടുന്നുണ്ടോ അത്രമാത്രം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഷഫാഅത്ത് ലഭിക്കാൻ അത് കാരണമായി തീരുമെന്ന് പ്രത്യേകം മനസ്സിലാക്കുക. മറ്റൊരു കാര്യമാണ് മദീനയിൽ വെച്ച് മരണപ്പെടുക എന്നുള്ളത്. നമുക്കറിയാം ഒരാളുടെ മരണം എവിടെയാണ് എന്ന്. ആർക്കും തീർച്ചപ്പെടുത്തുക സാധ്യമല്ല. വമാ തദ്രി നഫ്സുൻ ബി അയ്യി അർദിൻ തമൂത്ത്, ഏത് നാട്ടിൽ വെച്ചാണ് മരിക്കുക എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. എന്നാൽ മദീനയിലുള്ള ആളുകൾ പരമാവധി മദീനയിൽ നിന്ന് പുറത്തു പോവാതെ മദീനയിൽ തന്നെ നിൽക്കലാണ് ഖൈർ. ചില നിർബന്ധിത സാഹചര്യങ്ങളിൽ അവർക്ക് മദീന വിട്ടു പോകേണ്ടി വന്നാൽ അവർക്ക് പോകാൻ വിരോധമില്ല. എങ്കിലും മദീനയിൽ താമസിക്കുന്ന ആളുകളും മദീനയിൽ പോയി താമസിക്കാൻ കഴിയുന്ന ആളുകൾക്കും മദീനയിൽ വെച്ച് മരണപ്പെടുകയാണെങ്കിൽ അവർക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഷഫാഅത്ത് പ്രത്യേകം ലഭിക്കുന്നതാണ്. ഇമാം ബുഖാരി റഹ്മത്തുള്ളാഹി അലൈ അദ്ദേഹത്തിൻ്റെ സ്വഹീഹിൽ ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിൻ്റെ ഒരു ദുആ. എന്താണ് ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹുവിൻ്റെ പ്രാർത്ഥന? അല്ലാഹുമ്മ ർസുഖ്നി ഷഹാദത്തൻ ഫീ സബീലിക്, അള്ളാഹുവേ നിൻ്റെ മാർഗത്തിൽ നീ എനിക്ക് ഷഹാദ രക്തസാക്ഷിത്വം നൽകണമേ, അങ്ങനെ ഷഹീദായിക്കൊണ്ട് മരിക്കുന്നൊരവസ്ഥ എനിക്ക് ഉണ്ടാവണമേ. അൽഹംദുലില്ലാ, അദ്ദേഹത്തിൻ്റെ ആ പ്രാർത്ഥന അള്ളാഹു കേൾക്കുകയും അദ്ദേഹം ഷഹീദാവുകയും ചെയ്തു എന്ന് നമുക്കൊക്കെ അറിയാം. വീണ്ടും അദ്ദേഹം പ്രാർത്ഥിച്ചു, വജഅൽ മൗതി ഫീ ബലദി റസൂലിക സല്ലല്ലാഹു അലൈഹി വസല്ലം, എൻ്റെ മരണം അള്ളാഹുവേ നിൻ്റെ റസൂലായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നാട്ടിൽ വെച്ചാവണമേ. അത് മദീനത്തുൻ നബി, നബിയുടെ പട്ടണമായ മദീനയാണ് ഉദ്ദേശം. അൽഹംദുലില്ലാ, അദ്ദേഹത്തിൻ്റെ ആ പ്രാർത്ഥനയും അള്ളാഹു സുബ്ഹാനഹു വ തആല കേൾക്കുകയും മദീന പള്ളിയിൽ അള്ളാഹുവിൻ്റെ റസൂൽ ഇമാമായി നിന്ന അതേ മിഹ്റാബിൽ വെച്ച് ജനങ്ങൾക്ക് സുബഹി നമസ്കാരത്തിന് നേതൃത്വം കൊടുത്തുകൊണ്ടിരിക്കുകയാണ് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന് കുത്തേൽക്കുന്നത്. അതിനുശേഷമാണ് അദ്ദേഹം മരണപ്പെടുന്നത്. അങ്ങനെ അദ്ദേഹം രക്തസാക്ഷിയാവുകയും ചെയ്തു, മദീനയിൽ വെച്ച് തന്നെ മരണപ്പെടുകയും ചെയ്തു. അവിടെ ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹു പ്രത്യേകം പ്രാർത്ഥിക്കുന്നത് റസൂലുള്ളാഹിൻ്റെ നാട്ടിൽ വെച്ച് മദീനയിൽ വെച്ച് മരിക്കാൻ തൗഫീഖ് നൽകണമേ എന്നാണ്. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു അങ്ങനെ പ്രാർത്ഥിക്കാനുള്ള കാരണമെന്താണ്? ഇമാം തിർമിദി റഹ്മഹുള്ളാഹ് അദ്ദേഹത്തിൻ്റെ സുനനിൽ ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം, അബ്ദുല്ലാഹിബിൻ ഉമർ റളിയല്ലാഹു അൻഹു പറയുകയാണ്, ഖാല റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അള്ളാഹുവിൻ്റെ റസൂൽ പറഞ്ഞിട്ടുണ്ട്, മനിസ്തതാ അൻ യമൂത ബിൽ മദീനതി ഫലിയമുത് ബിഹാ, മദീനയിൽ വെച്ച് മരണപ്പെടാൻ കഴിയുന്നവർ അങ്ങനെ മദീനയിൽ വെച്ച് മരണപ്പെടാൻ ശ്രമിക്കട്ടെ. എന്ന് പറഞ്ഞാൽ മദീനയിൽ തന്നെ അവരുടെ ജീവിതം അവർ തുടരട്ടെ. ഇനി ജീവിതത്തിൻ്റെ അവസാന കാലഘട്ടത്തിൽ വേറെ ഏതെങ്കിലും നാട്ടിലൊക്കെ പോയി ജീവിക്കുന്ന ആളുകളുണ്ട്. ചിലർ യൂറോപ്പിലേക്ക് പോകുന്നു, വേറെ ചിലർ വേറെ നാട്ടിലേക്ക് പോകുന്നു. എന്നാൽ അങ്ങനെ സ്വന്തം നാട്ടിലല്ലാതെ മറ്റൊരു നാട്ടിൽ ആരെങ്കിലും മരിക്കണമെന്നാഗ്രഹിക്കുന്നുവെങ്കിൽ അവർക്ക് തിരഞ്ഞെടുക്കുവാൻ സൗകര്യമുണ്ടെങ്കിൽ തിരഞ്ഞെടുക്കുവാൻ പറ്റിയത് മദീനയാണ്. കാരണം ആരെങ്കിലും അങ്ങനെ മദീനയിൽ വെച്ച് മരണപ്പെട്ടാൽ ഫഇന്നി അഷ്ഫഉലിമൻ യമൂതു ബിഹാ, മദീനയിൽ വെച്ച് മരണപ്പെടുന്ന ആളുകൾക്ക് ഞാൻ പ്രത്യേകം ശുപാർശ പറയുന്നതാണ്. കാരണം ഉയർത്തെഴുന്നേൽപ്പിൻ്റെ നാളിൽ അള്ളാഹുവിൻ്റെ റസൂൽ മദീനയിലാണ് മറമാടപ്പെട്ടിട്ടുള്ളത് സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പോൾ നബിയും സഹാബികളുമൊക്കെ മഹ്ഷറിൽ എവിടെ നിന്നാണോ എഴുന്നേൽക്കുന്നത് അവിടെ നിന്ന് തന്നെ ഈ വിശ്വാസിക്കും എഴുന്നേൽക്കാൻ സാധിക്കുന്നതാണ്. അങ്ങനെ പ്രവാചകൻ്റെ സാമീപ്യം അവർക്ക് ലഭിക്കുന്നതാണ്. അതിലൂടെ പ്രവാചകൻ്റെ ഷഫാഅത്ത് ശുപാർശയും അവർക്ക് ലഭിക്കുന്നതാണ്. അതുകൊണ്ട് ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ സ്വഹീഹായ ഹദീസുകളിൽ വന്നത് ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. ഈ രൂപത്തിലുള്ള കാര്യങ്ങളൊക്കെ ചെയ്താൽ ഇൻഷാ അല്ലാ ഖിയാമത്ത് നാളിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ശുപാർശ ലഭിക്കുന്നതാണ്. അവിടെ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ശിർക്ക് നമ്മൾ ചെയ്യാൻ പാടില്ല. അതുകൊണ്ടാണ് റസൂലുള്ള പറഞ്ഞത് ലാ ഇലാഹ ഇല്ലല്ലാ എന്നത് ശരിക്കും പഠിച്ച് ചൊല്ലിയ ഒരാൾക്ക്, ശിർക്കില്ലാത്ത ഒരാൾക്ക്. ശിർക്ക് വെച്ചാൽ എല്ലാ അമലും പൊളിഞ്ഞു പോകും. അതുകൊണ്ട് ഒരിക്കലും പ്രവാചകനോട് വിളിച്ച് പ്രാർത്ഥിക്കരുത്, നബിയെ നിങ്ങൾ ഞങ്ങൾക്ക് വേണ്ടി ശുപാർശ ചെയ്യണേ എന്നിങ്ങനെ നബിയെ വിളിച്ച് പ്രാർത്ഥിക്കരുത്. മറ്റു അമ്പിയാക്കളെ ഔലിയാക്കളെ വിളിച്ച് പ്രാർത്ഥിക്കരുത്. പ്രാർത്ഥനയും നേർച്ചയും വഴിപാടുകളും എല്ലാം അള്ളാഹുവിന് മാത്രം നൽകുന്ന ശുദ്ധ തൗഹീദിൻ്റെ ആളുകളായിരിക്കണം. രണ്ടാമത്തത് ബിദഅത്തുകൾ ചെയ്യരുത്. ബിദഅത്തുകൾ ചെയ്തു കഴിഞ്ഞാൽ അവരോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അകന്നു പോവാനാണ് പറയുക. ഫസുഹഖൻ സുഹഖൻ ലിമൻ ബദ്ദല ബഅദി, എനിക്ക് ശേഷം മതത്തിൽ പുതുതായി കടത്തിക്കൂട്ടിയ ആളുകളെ നിങ്ങൾക്ക് വിദൂരമെന്ന് പറഞ്ഞ് അവരെ ആട്ടി അകറ്റുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് ബിദഅത്തുകൾ ചെയ്തുകൊണ്ടോ ശിർക്ക് ചെയ്തുകൊണ്ടോ പ്രവാചകൻ്റെ ശഫാഅത്ത് ലഭിക്കുകയില്ല. ഖുർആനും സുന്നത്തും അനുസരിച്ച് ജീവിക്കുക.
തൗഹീദിലും സുന്നത്തിലും അധിഷ്ഠിതമായ മൻഹജ് സ്വീകരിക്കുക, എങ്കിൽ പ്രവാചകൻ്റെ ശുപാർശ നമുക്ക് ലഭിക്കുന്നതാണ്. ഈ പറയപ്പെട്ട കാര്യങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. അല്ലാഹു സുബ്ഹാനഹു വതആല അനുഗ്രഹിക്കട്ടെ. വസല്ലല്ലാഹു വസല്ലമ അലാ ഖൈരി ഖൽഖിഹി മുഹമ്മദിൻ വ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.